വാവു കഴിഞ്ഞു വരുന്ന ത്രയോദശി നാളാണെൻ മകളെ, പ്രദോഷ നാളായി വ്രതമാചരിക്കുവതെന്നറിയണം നീ. ആ പ്രദോഷം ശനിയാഴ്ചകളിൽ വന്നാൽ പ്രാധാന്യം വളരെ കൂടുതലെന്നു ഭജിച്ചാൽ മംഗളകരമല്ലോ. പ്രദോഷ സന്ധ്യയിൽ രത്നാങ്കിതമാം കനകപീഠത്തിൽ ശ്രീപാർവതിയമരുമ്പോൾ നർത്തനമാടും പരമശിവൻ. വീണമീട്ടും വാണീദേവി ഇന്ദ്രൻ കുഴലൂതും ലക്ഷ്മീദേവി പാടും വിഷ്ണു മൃദംഗം വായിക്കും. ശരിയാമോളെ പ്രദോഷനാളിൻ മാഹാത്മ്യം മോൾക്ക്, ശരിയായി തന്നെ മനസ്സിലായതിലച്ഛനു സന്തോഷം. ബ്രഹ്മദേവൻ താളം നൽകി ദേവകൾ വാട്ടുമ്പോൾ മംഗളമൂർത്തിയെ പൂജിച്ചെന്നാൽ ഐശ്വര്യം കിട്ടും. എങ്ങനെയാണ് ഈ പ്രദോഷനാളിൻ വ്രതമെന്നറിയാമോ? കാലത്തെ കുളി കഴിഞ്ഞു പിന്നെ എന്തൊക്കെ ചെയ്യും? വിശുദ്ധമായ മനസ്സോടെ ശിവനാമം ചൊല്ലേണം. അർച്ചനം തർപ്പണം എന്നിവ ചെയ്തു ഭജിക്കുകയും വേണം. അന്നുപവാസം ചെയ്യണമമ്പലദർശനവും പുണ്യം. ശനി പ്രദോഷവ്രതത്താലഖില സുഖങ്ങളുമാർജിക്കാം. കുംഭമാസം കറുത്ത പക്ഷ ചതുർദശി നാളിൽ അമ്പിളിക്കലച്ചൂടും ദേവന് മംഗള ശിവരാത്രി. അന്നാഹാരം ഉറക്കമെന്നിവ വെടിഞ്ഞു പ്രാർത്ഥിച്ചാൽ നന്നാണെൻ മകളെ ഭഗവാനുടെ അനുഗ്രഹമുണ്ടാകാൻ. എന്താണച്ചാ ദിവസത്തിൻ പ്രത്യേകത പറയൂ? മീനുക്കുട്ടിക്കറിയാൻ ആഗ്രഹമുണ്ടേ പറയാമോ? അപൂർവമായിട്ടല്ലോ ശിവനും ദേവി പാർവതിയും മർത്യലോക സഞ്ചാരങ്ങൾ ചെയ്യാറുള്ളത്രേ. ദേവിയോടൊപ്പം ദേവനുമങ്ങനെ അണയും രാവല്ലോ. ശിവരാത്രി അന്നുണർന്നിരിപ്പോർക്കേകും കൈവല്യം.
ജനനം മരണം ജീവിതമെന്നീ ദുഃഖങ്ങൾ തീരും. ആയുരാരോഗ്യങ്ങൾ ധനവും ശക്തിയുമുണ്ടാകും. പുണ്യക്ഷേത്രം ഗോകർണത്തിൽ കൂവളത്തിലയാലേ ശിവലിംഗാർച്ചന ചെയ്തിടുമെങ്കിൽ സുകൃതവുമുണ്ടാകും. ആഗ്രഹമെല്ലാം സാധിപ്പിക്കും സോമവാരവ്രതം. നെടുമംഗല്യവും കീർത്തിയും ധനവും സന്തതിയും നൽകും. കുളിച്ചു ശുദ്ധി വരുത്തി ഭസ്മം രുദ്രാക്ഷം ചാർത്തി ശിവന്റെ കോവിലിൽ നമ ശിവായ ജപിച്ചും നോൽക്കേണം. ഹസിതം രക്ഷ വിഭൂതി ഇങ്ങനെ പല പേരുണ്ടല്ലോ. ഭസ്മം നീക്കും പാപങ്ങളെയും നൽകും ഐശ്വര്യം. ജലം നനച്ചു തൊടേണം രാവിലെ നനയ്ക്കാതുച്ചയ്ക്കും. വിധികൾ പലവിധമതുപോൽ വേണം ഭസ്മക്കുറിയണിയാൻ. വെറുതെ ഭസ്മക്കുറിയണിയാമോ? വിധികൾ പലതുണ്ടേ, അതിലൊരു സാധാരണ വിധി പറയൂ, അറിയാൻ കൊതിയുണ്ടേ. കുളിച്ചു ശിവനുടെ നാമം ചൊല്ലി ശിവനെ ധ്യാനിച്ച് വരച്ചിടേണം ഭസ്മക്കുറിയത് നെറ്റിയിലൻ മകളെ. ഉത്തമ ഭസ്മം മൂന്നു വരയായി നെറ്റിയിലണിയുമ്പോൾ കത്തിയ കർപ്പൂരം പോൽ പാപം കാണാതായിടും. ജഗദീശ്വരനാം ശിവപ്രസാദം വേഗം കിട്ടിടാ. ജപിച്ചിടേണം മന്ത്രങ്ങൾ അതിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരം. പഞ്ചാക്ഷര ജപയജ്ഞം ചെയ്യും ഗോകർണം കാശി. ചിദംബരമാദി ക്ഷേത്രങ്ങൾ അതിശ്രേഷ്ഠമാണല്ലോ. പഞ്ചാക്ഷരമേതാണെന്നച്ഛൻ ഇപ്പോൾ പറഞ്ഞു തരാം. പാവനമായതു നമ്മൾ ജപിക്കും നമശിവായ. നമശിവായ ജപിച്ചാൽ മോളെ സുകൃതം കൈവരുമേ. അറിയാതെ ശിവനാമം ചൊന്നാൽ പോലും കൈവല്യം.
ശിവലോകത്തിൽ ചേരാൻ മരണഭയങ്ങളകന്നീടാ ആനന്ദം ഹൃദി നിറയാൻ ആയുരാരോഗ്യം നേടാൻ ധരിച്ചിടുന്നു രുദ്രാക്ഷം ശിവസമാനനായി മാറാൻ മംഗളകരമിതു ഭക്തന്മാർക്ക് ഏറെ പ്രിയമല്ലോ. ഇന്ദ്രൻ പോലും നമസ്കരിക്കും ആയിരം ധരിപ്പവനെ. വിധികൾ പലതുണ്ടെന്നാൽ മോളെ അഞ്ചുമുഖമുള്ള രുദ്രാക്ഷത്തെ ധരിക്കാമാർക്കും എന്നറിയണം. വിശ്വനാഥ ക്ഷേത്രമിരിപ്പതു കാശിയാണല്ലോ പരമേശ്വരനുടെ പുണ്യക്ഷേത്രം ഭാരതഭൂമിതിൽ. വാരണാസി എന്നും പേരുണ്ടെന്നറിയണം നീ. കാലുകളെന്തിനു കാശിക്കു പോകാനല്ലെങ്കിൽ കാശി എന്നു പറഞ്ഞാൽ പോലും പാപങ്ങൾ മാറും. ഗംഗയിൽ മുങ്ങി പൊങ്ങും നേരം പുണ്യം നേടിയിടും. ഗംഗാനദി ഒഴുകുന്നൊരു മംഗള സ്ഥലമാണീ കാശി. എളുപ്പമല്ലവിടെത്തിച്ചേരാനെന്നറിയണം നീ. എന്താണച്ചാ പറഞ്ഞിടാമോ ചതുർദശി മഹാത്മ്യം? ചതുർദശി വ്രതമഭീഷ്ടദായകമാണല്ലോ മോളെ. ഭക്തിയോടെ നോൽക്കേണം ശിവനാമം ചൊല്ലേണം. സൽഫലങ്ങൾ വന്നിടും ശിവപൂജ ചെയ്തിടിൽ. ചതുർദശി വ്രതമാചരിക്കുമ്പോൾ ഭർതൃസൗഖ്യം കിട്ടാനും ധനുവിൽ അല്ലെങ്കിൽ മേടത്തിൽ വ്രതം തുടങ്ങാം. പ്രതിമാസം രണ്ടഷ്ടമി നാളിലും ഉമേശാന വ്രതം അനുഷ്ഠിച്ചിടണം ഭക്തി പുരസരമെന്നറിയൂ മകളേ.
ശബരൻ എന്നാലോ കാട്ടാളൻ, ചണ്ഡകൻ എന്നല്ലോ അവന്റെ നാമം. അവനൊരു നാളിൽ കിട്ടി ശിവലിംഗം, അപ്പോൾ അതു വഴി വന്നൊരു രാജകുമാരകനെ കണ്ട് ചോദിച്ചാനവനാ ശിവലിംഗം പൂജിച്ചോട്ടേന്ന്. കാളന്മാർക്കുള്ളൊരു വിധി പൂജ നടത്തിടാ, ശരീരശുദ്ധി വരുത്തി മനസ്സിൽ ഭക്തിയോടെ നിന്നും ചുടലയിൽ നിന്നുമെടുക്കും ഭസ്മം ശിവലിംഗത്തിന്മേൽ. പൂഷണമെല്ലാ ദിനവും എന്നു പറഞ്ഞു കുമാരൻ. ചുടല ഭസ്മം കിട്ടാതായി, നടുക്കമോടെ വേടൻ വിഷമം കൊണ്ടുവലഞ്ഞപ്പോൾ അടുക്കലെത്തിയ വേടത്തി ഒരു പരിഹാരം കണ്ടു. ചെന്നെ കൊല്ലുക മടിച്ചു നിൽക്കാതെ, ലഭിക്കുമപ്പോൾ ചുടല ഭസ്മം പൂജ മുടങ്ങരുതേ. ഇങ്ങനെ അവളൊരു നിർദ്ദേശത്തിൽ ഉറച്ചു നിന്നപ്പോൾ പുരയ്ക്കു തീ വെച്ചവളെ കൊന്നവനുണ്ടാക്കി ഭസ്മം. വേടത്തിയുടെ ചുടല ഭസ്മം ശിവലിംഗത്തിലവൻ പൂശും നേരം അവളുടലോടെ അരികത്തായെത്തി. അത്ഭുതമോടെ വേടൻ ഞെട്ടി വിറച്ചു നിന്നപ്പോൾ ശിവദൂതന്മാർ അവരെ ശിവനുടെ അരികത്തെത്തിച്ചു. ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും പുണ്യത്തിന്റെ വില. ഈ കഥ കേട്ടപ്പോഴെനിക്ക് മനസ്സിലായച്ച, അണുപരമാണുക്കളിലും നിറയും ശിവന്റെ ചൈതന്യം. ശിവതുടി താളം കേട്ടുമിടിക്കെ ഹൃദയം മന്ത്രിക്കും, നമ ശിവായ നമ ശിവായ, ഓം നമ ശിവായ, നമ ശിവായ നമ ശിവായ, ഓം നമ ശിവായ. Thank you.
പരമേശ്വരനേ. ശങ്കര ധ്യാന പ്രകാരം ഗ്രഹിച്ചു നാം പ്രാർത്ഥിച്ചിടുന്ന നേരം, തിങ്കൾ തലാധാരി ദുഃഖങ്ങളൊക്കെയും നീക്കി അനുഗ്രഹിക്കും. കാറ്റിനു പോലും അണയ്ക്കുവാനാകാതെ നാളങ്ങൾ പൂത്തു നിൽക്കും. അമ്പലം വാഴുമഘോരന്റെ സന്നിധി മോളെ നമുക്കിരിക്കാം. അച്ചമിനുവിനു സംശയമുണ്ടേറെ ചോദിച്ചു കൊള്ളട്ടെ, ചോദിച്ചാൽ അച്ഛനു ദേഷ്യം വന്നിടുമോ? ഒത്തിരി ചോദിച്ചാ ഇല്ലല്ലോ മോളെ, ചോദ്യങ്ങൾ ചോദിച്ചു സംശയം തീർത്തിടേണം. ചോദ്യങ്ങൾ ചോദിച്ചു വേണം വളരുവാൻ നാളത്തെ ലോകം നിന്റെ. ഉത്തരം നൽകാനായി അച്ഛനതൊക്കെയും നന്നായി പഠിച്ചു വയ്ക്കാം. സംശയം നിന്നുടെ ഉള്ളിൽ ഒരിക്കലും മാറാല കെട്ടരുതേ. ക്ഷീണം ചെയ്യുമ്പോൾ ഓവു മുറിക്കരുതെന്ന് പറയുന്നത് എന്തിനാണെന്നു ചൊല്ലു. അഭിഷേക തീർത്ഥമൊഴുകുന്നൊരോവത് സോമസൂത്രമല്ലോ, ഓവു മുറിച്ചു കടക്കുവാൻ പാടില്ല ഗംഗയാണെന്നു കേൾവി. വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിടുന്ന ശംഭുവെ ചുറ്റുവയ്ക്കാൻ സാക്ഷാൽ വിനായകനല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല മോളെ. ശ്രീ മഹാദേവന്റെ കഥകളിൽ നിന്നോട് പറഞ്ഞു തരികില്ലേ, ദേവൻ വിനായകൻ ശംഭുവെ ചുറ്റിയതെങ്ങിനെ എന്നു ചൊല്ലു. ഭക്തിയോടാനന്ദപൂർവം നിനക്കു ഞാനെല്ലാം പറഞ്ഞു തരാ. സർവേശ്വരനായ സംഹാരമൂർത്തി തൻ പുണ്യാപദാനങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിക്കും, വിഷ്ണു പാലിക്കും, സംഹരിച്ചിടും ശിവൻ. മൂർത്തികൾ മൂവരാം ഇവരെ മനസ്സിൽ നീ ധ്യാനിച്ചു കൊള്ളേണം. തത്സമനായൊരു സൽപുത്രനായിക്കൊണ്ടു ധ്യാനം തുടങ്ങി ബ്രഹ്മൻ. കൽപ്പത്തിനാരംഭകാലത്തപ്പോൾ മടിത്തട്ടിൽ പിറന്നുവല്ലോ. നീലകളേബരനായൊരു നന്ദനൻ ആമണി കുഞ്ഞപ്പോഴേ, വാവിട്ടു കേണു നീലയ്ക്കാത്ത രോദനം കേട്ടു നടുങ്ങി വിശ്വം. എന്തിനാണ് കുഞ്ഞ് പൊട്ടിക്കരഞ്ഞത് അമ്മയെ കാണഞ്ഞിട്ടോ? ബ്രഹ്മാവു ചോദിച്ചു, പുത്ര കരയുന്നതെന്തിനു നീ ഇങ്ങനെ? പേരെനിക്കില്ലാത്ത കാരണമാണെന്നു കുഞ്ഞു പറഞ്ഞുവല്ലോ. കരയാതെ എന്നുള്ളൊരർത്ഥത്തിൽ മാരുത എന്നു പറഞ്ഞു ബ്രഹ്മൻ. മാരുത ശബ്ദമോ ലോപിച്ചു കുഞ്ഞിനു പേരുണ്ടായി രുദ്രനെന്ന്. ശ്രീ പരമേശ്വരൻ ആ കുഞ്ഞിന്റെ അച്ഛനാര്? അച്ഛൻ പറഞ്ഞില്ല അമ്മയുമാരെന്നും കേൾക്കാൻ കൊതിയായി. ആകാരമില്ലാത്ത ബ്രഹ്മസ്വരൂപിയാം ശ്രീ പരമേശന്റെ, ആകാരൂപമാണി രുദ്രനെന്നൻ മോളിന്നറിഞ്ഞിടേണം. ലോകപിതാവായ ശ്രീ പരമേശന്റെ മാതാപിതാക്കളാകാ ആവുന്നോരായി പ്രപഞ്ചത്തിൽ ആരുമേ ഇല്ലെന്നറിഞ്ഞിടേണം. ബ്രഹ്മസ്വരൂപൻ എന്നാലെന്താണച്ഛാ ഒന്നു പറയാമോ? രുദ്രനായി വന്നു പിറന്നതെന്തിനാണെന്നും അറിയാമോ? ഈ പ്രപഞ്ചത്തിന്റെ മൂലശക്തി ബ്രഹ്മമാണെന്നറിയൂ. ആ പരബ്രഹ്മത്തിൻ രൂപം ഭജിക്കുവാൻ ആർക്കുമരുതല്ലോ. അതിനാലാണല്ലോ ശിവലിംഗം നിർമ്മിച്ചു കണ്ടു തൊഴുതിടുന്നു. ഉള്ളിലൊരീശ്വര രൂപം ലഭിക്കാൻ രുദ്രനുമായി പിറന്നു.
പഞ്ചമുഖനാണ് ശ്രീ മഹാദേവൻ ചെഞ്ചിട തലയിലുണ്ടേ. ഗംഗയും തിങ്കൾ കലയും ആ ചെഞ്ചിടയ്ക്കുള്ളിലിരിപ്പുണ്ടേ. നെറ്റിയിൽ കണ്ണുണ്ട, കണ്ണു തുറന്നാൽ സർവതും ഭസ്മമാകും. മാലകൾ കൈവള തോൾവളയൊക്കെയും സർപ്പങ്ങളാണല്ലോ. അയ്യോ, ഒക്കെയും സർപ്പങ്ങളാണോ? പാമ്പു കടിക്കൂലേ. നീനു കുട്ടിക്ക് പേടിയാവുന്നു, എന്നെ പേടിച്ചോളൂ. കാളകൂട വിഷപാനം ചെയ്തൊരു നീലകണ്ഠനായ ശ്രീ മഹാദേവൻ പേടിക്കുമെന്നു കാലനും കാലനല്ലേ. നാലു തൃക്കൈകളും വസ്ത്രം പുലിത്തോലും ആനത്തോലാം പുതപ്പും. വാഹനം കാളയും കിങ്കരന്മാരായി ഭൂതഗണവുമല്ലോ. മൂർത്തികൾ മൂവരിൽ ഉഗ്രമൂർത്തിയാണെങ്കിലും മോളെ, ശ്രീ മഹാദേവന്റെ കൈലാസവാസം സംഗീത സാന്ദ്രമല്ലോ. നന്ദികേശൻ മൃദംഗം മുഴക്കുമ്പോൾ ശങ്കരൻ നൃത്തമാടും. തത്തിങ്കിണത്തും താളത്തിൽ തുടികൊട്ടി താണ്ഡവ നൃത്തമാടും. താണ്ഡവ നൃത്തം മഹേശ്വരനേറ്റം പ്രിയമെഴും നൃത്തമല്ലോ. കണ്ടു മഹാമുനി ചിട്ടപ്പേടുത്തിയതാണല്ലോ താണ്ഡവത്തെ. നടരാജ നൃത്തത്തിൽ തുടരുന്ന കാലം നിശ്ചലമായി തോന്നും. നടരാജ ശില്പത്തെ പ്രപഞ്ച പ്രതീകമായി ശാസ്ത്രവും സ്വീകരിപ്പൂ. ദക്ഷന്റെ പുത്രി സതിയെ വരിച്ചു ശ്രീ പരമേശദേവൻ. ദക്ഷനോ പിൽക്കാലം ശ്രീ മഹാദേവനിൽ തൽപരനല്ലാതായി. ദേവനെ മാത്രം ക്ഷണിക്കാത്ത യാഗത്തിനെത്തി സതീദേവി. ദക്ഷൻ നടത്തുന്ന യാഗസ്ഥലത്ത് ദേവന്റെ സമ്മതത്താൽ യാഗത്തിനൊറ്റയ്ക്ക് ദേവി സതി പോയോ, ദക്ഷൻ സ്വീകരിച്ചോ. ശംഭുവോടുള്ള വിരോധം തീർത്തോ, പിന്നെന്തു സംഭവിച്ചു? ദേവി സതിയുടെ മുൻപിൽ വച്ചാ ദക്ഷൻ മഹേശ്വരനെ. പുച്ഛിച്ചു സംസാരം ചെയ്തപ്പോൾ ദേവി യാഗാഗ്നിയിൽ ചാടി. ക്രുദ്ധനാം രുദ്രന്റെ നിർദ്ദേശത്താൽ വീരഭദ്രനും ഭദ്രകാളി. ദക്ഷന്റെ യാഗം മുടക്കി അവനുടെ തലയുമറുത്തുമാറ്റി. അങ്ങനെ വേണം ആ ദക്ഷന്റെ അഹങ്കാരം തീർത്തതു നന്നായി. പാവം സതീദേവി അഗ്നിയിൽ ചാടിയതയ്യോ കഷ്ടമായി. രുദ്രൻ സതി ജീവത്യാഗം വരിച്ചതിൽ അത്യന്ത ദുഃഖിതനായി. കാലങ്ങളോളം തപസ്സനുഷ്ഠിച്ചതു കാരണം നാശമുണ്ടായി. പർവ്വതരാജൻ ഹിമവാന്റെ പുത്രിയാം പാർവതി ദേവിക്കെന്ന് ശ്രീ മഹാദേവന്റെ പത്നിയായി ഇടുവാൻ മോഹമുദിച്ചിതുള്ളി. ഉഗ്ര തപസ്സിലിരിക്കുന്ന ദേവന്റെ പത്നിയായി ഇടാനോ പാർവതി ദേവിക്ക് മോഹമുദിക്കാൻ കാരണമെന്താണ്? കാരണം മറ്റൊന്നുമല്ല, മുജ്ജന്മത്തിൽ ദക്ഷന്റെ പുത്രിയായ ദേവി സതി തന്നെയാണല്ലോ പാർവതി ദേവിയായി പിറന്നു. പൂജകളൊത്തിരി ദേവി ചെയ്തെങ്കിലും ദേവൻ കനിഞ്ഞില്ല. ദേവനിൽ തീവ്രാനുരാഗമുണ്ടാക്കുവാൻ മന്മഥൻ വന്നുവല്ലോ. Thank you.
അധിനായകനാകുന്ന മന്മഥൻ കാമദേവനല്ലോ. അനുരാഗമുണ്ടാക്കുമെല്ലാ മനസ്സിലും പൂവമ്പയച്ചുകൊണ്ട് രുദ്രന്റെ നേർക്കവൻ പൂവമ്പയച്ചപ്പോൾ ദേവനോ കോപമേറി. നെറ്റിത്തടത്തിലെ കണ്ണു തുറന്നു കാമനോ ചാമ്പലായി. അയ്യയ്യോ പാവം ചാമ്പലായി പോയോ പാർവതി കണ്ടു നിൽക്കേ. ശ്രീ മഹാദേവൻ പിന്നെന്തു ചെയ്തു വേഗം പറയാമോ. ഭസ്മമായി കാമൻ ശ്രീ പാർവതി ദേവി സവിസ്മയം നിന്നു മോളെ. പെട്ടെന്ന ദൃശ്യനായി ശ്രീ മഹാദേവൻ എങ്ങുമേ കണ്ടതില്ല. അപ്പോൾ തപസ്സു തുടങ്ങി ശ്രീ പാർവതി ദേവൻ കനിയുവാനായി. അച്ഛനും അമ്മയും ചൊന്നതു കേൾക്കാതെ പഞ്ചാഗ്നി മധ്യത്തിൽ രൂപത്തിൽ വന്നു പരീക്ഷിച്ചു ദേവൻ പ്രസീദനായി. മംഗളമായൊരു വേളയിൽ ആഘോഷത്തോടെ വിവാഹിതരായി. കൊമ്പും തുമ്പിയുമുള്ള ഗണപതിക്ക് അച്ഛനും അമ്മയുമായി. വേലായുധമണിഞ്ഞിടുന്ന ഷൺമുഖൻ അവരുടെ പുത്രനായി. അയ്യപ്പ സ്വാമിയും ശ്രീ മഹാദേവന്റെ പുത്രനല്ലേ അച്ഛാ. ആ കഥ കൂടി പറഞ്ഞു പാലാഴി പണ്ടു കടഞ്ഞപ്പോൾ കിട്ടിയോരമൃതും കൈക്കലാക്കി. അസുരന്മാർ പോയപ്പോൾ അവരെ കളിപ്പിച്ചു വീണ്ടെടുത്തിടാനായി. മോഹിനി വേഷം ധരിച്ചൊരു വിഷ്ണുവിൽ ശ്രീ മഹാദേവന്റെ പുത്രനായി മണ്ണിൽ പിറന്നതാണല്ലോ ശ്രീധർമ്മശാസ്താവ്. ശ്രീ മഹാദേവന് പെൺമക്കളാരുമില്ലേ. ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു തരാമോ മീനുവിന്. ശ്രീഭദ്രകാളി പരമേശപുത്രിയ ശ്രീ മഹാദേവന്റെ നെറ്റിത്രക്കണ്ണിലെ തീയിൽ കുരുത്തതാണല്ലോ പണ്ടൊരിക്കൽ ദാരികനെ കൊല്ലാൻ വേണ്ടി പിറന്നൊരാ കാളി ഭഗവതിക്ക്. കേരള നാട്ടില് കാവുകൾ ഒത്തിരി ഉണ്ടല്ലോ മീനുക്കുട്ടി. ശ്രീ പരമേശന്റെ വാഹനം കാളയാണെന്നു ചൊല്ലിയില്ലേ. ആ വാഹനത്തിന് പേരുണ്ടോ അച്ഛാ? ഉണ്ടെങ്കിൽ എന്താണ്? ശ്രീ മഹാദേവന്റെ വാഹനത്തിന്റെ പേർ നന്ദി എന്നാണല്ലോ. നന്ദിക്ക് നന്ദി വെളുത്ത നിറമാണ് എന്നു മറിഞ്ഞുകൊള്ളൂ. ശൂലത്തിൻ പേരു പിനാകമെന്നാണല്ലോ വില്ലിന്റെ രാജഗവും. ഗദയുടെ പേര് ഖഡ്വാംഗം അസ്ത്രമോ പാശുപതവുമല്ലോ. വളർന്നു വലുതായ കാലം നീലനിറം മാറി. നന്ദിയെ പോലെ വെളുത്ത നിറമായി ശ്രീ പരമേശ്വരനും. നീലകണ്ഠനായി മാറുവാനുണ്ടായ കാരണം ചൊല്ലിത്തരാ. ആ കഥ കേൾക്കുമ്പോൾ സംശയം മാറുമെൻ മീനുക്കുട്ടിക്ക്. എന്താണ് കഥ കേൾക്കാനായി കാത്തിരിക്കുന്നു ഞാൻ. ദുർവാസാവു മഹർഷി ശപിക്കേ ദേവന്മാർക്കെല്ലാവർക്കും. വന്നു ജരാനര അപ്പോൾ പരിഹാരം കണ്ടത് അമൃതു തന്നെ. പാൽക്കടലൊന്നു കടഞ്ഞാൽ ലഭിക്കും അമൃതു കഴിച്ചാലോ. മാറും ജരാനര അങ്ങനെ ദേവകൾ പൂർവസ്ഥിതിയിലാകും. പറഞ്ഞു തരൂ എങ്ങനെയാണെന്നറിയുവാൻ മീനുവിനാഗ്രഹം.
മുത്തശ്ശി തൈരു കടയുന്നതു നീ കണ്ടിട്ടില്ലേ മോളേ? പാത്രത്തിൽ മത്തു വെച്ചിട്ടിരു കൈകളാൽ മത്തു കറക്കിടുന്നു. അങ്ങനെ തൈരു കടയുന്ന പോലെ പാലാഴി കടയുമ്പോൾ വെണ്ണ ലഭിക്കുന്ന പോലെ അമൃതും കിട്ടുമല്ലോ മോളേ. പാൽക്കടൽ വലുതല്ലേ കൈകൊണ്ട് കടയുന്നതെങ്ങനെ ഈ മത്ത്? തിരിച്ചെറുതല്ലേ കടലു കടയുവാൻ പറ്റുമോ എന്നച്ചാ? മന്ദര പർവ്വതം മത്താക്കി മാറ്റി കയറാക്കി വാസുകിയേ, ദേവാസുരന്മാരിരുവശം നിന്നു കടഞ്ഞുകൊണ്ടിരിക്കേ, സത്വരമാവിർഭവിച്ചു കൊടുവിഷം കാളകൂടമപ്പോൾ ദേവാസുരന്മാരും ദൈവങ്ങൾ പോലും പേടിച്ചു പോയി മോളേ. ദൈവങ്ങൾ പോലും പേടിച്ചുവെന്നോ അത്ര കൊടും വിഷമോ? പിന്നെന്തുണ്ടായെന്നു കേൾക്കുവാൻ ആഗ്രഹം മീനു കുട്ടിക്ക്. കാളകൂടം പരമേശൻ കുടിച്ചു പാർവതി രുദ്രന്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചു വിഷമുള്ളിൽ പോകാതിരിക്കുവാനായി ഭൂമിയിലേക്ക് അതു വീഴാതെ ശംഭുവിൻ വായ്പൊത്തി നിന്നു വിഷ്ണു. അങ്ങനെ കണ്ഠത്തിൽ പറ്റിപ്പിടിച്ചപ്പോൾ നീലകണ്ഠമായി. അച്ഛൻ പറഞ്ഞില്ലേ ഗണപതിക്കല്ലാതെ ശിവനെ വലത്തു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കാരണമെന്താണ് കഥ ചൊല്ലിയില്ല? നാരദർ നൽകിയ മാതളക്കനി തിന്നാൻ ലോകം വലത്തു വച്ച് തിരികെ വരാൻ ശിവൻ മുരുകനോടും ഗണനായകനോടും ചൊല്ലി. ലോകപ്രദക്ഷിണം ചെയ്യുവാനായിട്ട് മുരുകൻ പോയ നേരം അമ്മയ്ക്കും അച്ഛനും ചുറ്റും നടന്ന വിനായകൻ നേടി പഴം. ആയിരത്തിൽ പരം നാമങ്ങളുണ്ടല്ലോ ശ്രീ പരമേശ്വരന്, ശങ്കരൻ ശർവൻ ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ ധൂർജടി പരമശിവൻ നീലകണ്ഠൻ രുദ്രൻ ഖട്വാംഗധാരി മഹേശ്വരൻ വാമദേവൻ സ്ഥാണു പശുപതി ഉഗ്രൻ ഗിരീശനുമാപതി എന്നിങ്ങനെ അർദ്ധനാരീശ്വരൻ എന്നു വിളിക്കുന്ന ഏതൊരു ദൈവത്തിനെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നതെന്നും മച്ചാ പറയാമോ? അർദ്ധനാരീശ്വരൻ മറ്റാരുമല്ലത് പരമശിവൻ തന്നെ, പാർവതീദേവിക്കു പാതിമൈ നൽകിയ പാവനനായ ദേവൻ, പത്നിപതി ബന്ധ മാതൃകയായി തീർന്ന പാർവതി ശങ്കരന്മാർ, ലോകത്തിൻ മാതാപിതാക്കളായി വാഴുന്നു നമ്മൾക്കനുഗ്രഹമായി. വായിച്ചിടേണം ശിവനെ ഭജിച്ചിടുവാൻ, ഗ്രന്ഥത്തിൻ പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നച്ചാ. ഹാലാസ്യമാഹാത്മ്യം എന്നൊരു ഗ്രന്ഥമുണ്ടെന്നുമേ ഭക്തിയോടെ പാരായണം ചെയ്താൽ ശ്രീ പരമേശ്വര ലീലകൾ നാം അറിയും. ഒത്തിരി മാഹാത്മ്യ സാരം ഗ്രഹിക്കുവാൻ വായിച്ചിടാവൂ നിത്യം, ശിവപുരാണവും അത്യന്ത ഭക്തിയോടെ വരും എന്റെ മോളെ. എന്താണച്ചാ പുരാണത്തിന്റെ മഹാത്മ്യം? എന്താണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? കേൾക്കാൻ കൊതിയുണ്ടേ. ശിവരാത്രി മഹാത്മ്യം, പ്രദോഷ മഹാത്മ്യം, സോമവാരവ്രതം, പഞ്ചാക്ഷരം ശിവയോഗി മഹാത്മ്യം, ഭസ്മ മഹാത്മ്യം, കാശി മഹാത്മ്യം, രുദ്രാക്ഷ മഹാത്മ്യം, ചതുർദശി മഹാത്മ്യം, ശനിപ്രദോഷം, ശബരം, ഉമേശാനം, ഇങ്ങനെ 12 എണ്ണം.